തനിയാവർത്തനത്തിലെ മമ്മൂട്ടി കഥാപാത്രമായ ബാലഗോപാലൻ മാഷ് ഉൾപ്പെടെ നാല് പുരുഷന്മാരെ ചങ്ങലക്കിട്ട് കൊന്ന വില്ലൻ ആരാണ്? സ്വാഗതം എ ബി സി മലയാളം സിനിമ വീണ്ടും കാണുമ്പോൾ. തനിയാവർത്തനം എന്നാൽ തനിയെ ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ് അർത്ഥം. അന്ധവിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ തനിയെ ആവർത്തിക്കപ്പെടുന്നതാണോ അല്ല എന്നതാണ് ലളിതമായ ഉത്തരം. സമയവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്തിയാണ് തങ്ങൾക്കും ബാക്കിയുള്ളവർക്കും വിനയാകുന്ന അന്ധവിശ്വാസങ്ങളെ ഓരോ തലമുറയും തീറ്റിപ്പോറ്റുന്നത്. ഈ ചിത്രത്തിലെ വില്ലത്തരം കണ്ടെത്തുക എന്നത് ശ്രമകരമായ പണിയാണ്. അതിനിതിലെ ചില സീനുകളും കഥാപാത്രങ്ങളുടെ ചെയ്തികളും പരിശോധിക്കേണ്ടതുണ്ട്. ചിത്രത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷയർപ്പിച്ച യുവാവാണ് മുകേഷ് അവതരിപ്പിച്ച യുക്തിവാദിയായ ഗോപിയുടേത്. എന്നാൽ ചില ഇടപെടലുകൾ നടത്തുന്നതിനപ്പുറം അയാളും ആ വീട്ടിൽ വിപ്ലവം കൊണ്ടുവരുന്നില്ല. അറിവും ബോധ്യവും ആവോളമുള്ളപ്പോഴും അയാളുടെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര ശക്തമല്ലെന്നത് ബാലന്റെ ഭാര്യയായ ഇന്ദു ഗോപിയോട് തുറന്നു പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എല്ലാവരും കൂടി ബാലേട്ടനെ ഭ്രാന്തനാക്കുമെന്നും തനിക്കും അനിയത്തിയായ സുമിത്രയ്ക്കും മാത്രമേ ഇതിൽ പങ്കില്ലാതെയുള്ളൂ എന്നും ഗോപിനാഥൻ പറയുന്ന അവസരത്തിൽ ഇന്ദു അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. നീയൊക്കെ അടുക്കളപ്പുറങ്ങളിൽ ഇങ്ങനെ ഒച്ചവെച്ചാൽ മതിയെന്നും നഷ്ടപ്പെടുന്നത് തനിക്കും തൻ്റെ മകൾക്കുമാണെന്നും തുറന്നടിക്കുന്നുണ്ട് ഇന്ദു. എല്ലാം അറിഞ്ഞിട്ടും കാര്യമായ ഇടപെടലുകൾ നടത്താത്ത ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത ആളാണ് ഗോപി. എന്നിട്ടും അയാൾ ഈ കുടുംബത്തെ കൈപിടിച്ചു കയറ്റാതെ സ്വന്തം കാര്യം നോക്കി തറവാട് വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകിയ യുവരക്തമായ ഗോപിയും സത്യത്തിൽ ബാലഗോപാലിനെ ഭ്രാന്തനാക്കിയവരുടെ കൂട്ടത്തിൽ പെടുന്നുണ്ട്. പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്ന് വരുത്തി ബാലഗോപാലിന്റെ മാനസിക നില യഥാർത്ഥത്തിൽ തെറ്റിക്കുന്ന പ്രവൃത്തിയിൽ ഗോപിയും പങ്കുവഹിക്കുന്നുണ്ട്. അനിയത്തി സുമിത്രയുടെ കല്യാണ നിശ്ചയത്തിന് യാദൃച്ഛികമായി എത്തുന്ന ബാലഗോപാലിനെ അടുത്ത വീട്ടിലെ ആളായാണ് ഗോപി പരിചയപ്പെടുത്തുന്നത്. അതും ബാലന്റെ മാനസിക നില തകർത്ത പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ്. ഇനി പരിശോധിക്കേണ്ടത് കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെക്കുറിച്ചാണ്. കുടുംബത്തിലെ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമായി നിലകൊള്ളുന്നത് ഫിലോമൻ അവതരിപ്പിച്ച മുത്തശ്ശി കഥാപാത്രമാണ്. ഇല്ലാത്ത കഥകളൊക്കെ പൊടിപ്പും തൊങ്കലും വെച്ച് തലമുറകൾക്ക് കൈമാറുന്നത് ഈ കഥാപാത്രമാണ്. എന്തു മോശം കാര്യം കുടുംബത്തിൽ സംഭവിച്ചാലും അതിനൊക്കെ പൂജയുടെയും പരിഹാരക്രിയകളുടെയും ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തുന്നത് ഇവരാണ്. കുടുംബത്തിന് നന്മ വരണമെന്നാണ് ഈ മുത്തശ്ശിയുടെയും ആഗ്രഹം എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം. ബാലനെ ചോറ്റാനിക്കര ഭജനമെരുത്തുമ്പോൾ അയാളുടെ കുടുംബം കൂടി അതിൽ കൂടണം എന്ന് പറയുന്ന സീനിൽ അതേപ്പറ്റി വിവരിക്കുന്ന ആൾ പറയുന്നിടത്ത് അവിടെ നേരം പോകാൻ ഭ്രാന്തന്മാരുടെ കളിയും ചിരിയും ഒക്കെയായി രസമാണ് എന്നാണ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമാണ് എന്ന ചൊല്ലിൻ്റെ നേർസാക്ഷ്യമാണ് ഈ പറച്ചിൽ. എന്നാൽ ഇത് കേൾക്കുമ്പോഴുള്ള മുത്തശ്ശിയുടെ ആവേശമാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വെറുപ്പുളവാക്കുന്ന രംഗം. അങ്ങനെയെങ്കിൽ താൻ കൂടി പോകാം എന്ന മുത്തശ്ശിയുടെ പറച്ചിലിനപ്പുറമുള്ള ഒരു വില്ലത്തരവും ഈ സിനിമയിൽ ഇല്ല എന്ന് തോന്നും ഈ അവസരത്തിൽ. കുറേ പേരുടെ ഭ്രാന്ത് കാണുന്നതിൽ ഒരു എൻ്റർടൈൻമെൻ്റ് കാണുന്ന മാനസികാവസ്ഥയുള്ള മുത്തശ്ശിയാണ് മറ്റുള്ളവർക്ക് നന്മ പുലരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കഥയിലെ ഒരു വില്ലൻ. അവരുടെ ഉള്ളിൽ രൂഢമൂലമായ വിശ്വാസങ്ങളുടെ സംരക്ഷണം മാത്രമാണ് അവരുടെ ലക്ഷ്യം. മറ്റുള്ളവരുടെ നന്മ എന്ന മട്ടിൽ അവർ അവതരിപ്പിക്കുന്നതൊക്കെ അവരുടെ തന്നെ സ്വസ്ഥത മാത്രമാണ്. ഈ മുത്തശ്ശിക്കും അമ്മാവിനുമൊക്കെ ഒരു അസുഖം കൂടിയുണ്ട്. അത് സുഹൃതക്ഷയം എന്ന പ്രത്യേകതരം രോഗമാണ്. പണ്ട് തങ്ങളുടെ തറവാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾക്ക് വന്നവർ ഇന്ന് സ്വന്തം കാലിൽ നല്ലോണം ജീവിക്കുന്നത് കാണുമ്പോൾ പണ്ടത്തെ അവരുടെ അവസ്ഥയെ താരതമ്യം ചെയ്ത് പൊങ്ങച്ചം പറയുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. സത്യത്തിൽ ഇവരെല്ലാവരും കൂടി ചേരുന്ന സമൂഹമാണ് ഇതിലെ കൂടുതൽ വില്ലത്തരം കാണിക്കുന്നത്. ദൈവമെന്ന കാഴ്ചപ്പാടിൻ്റെ പലതരം സാംസ്കാരിക രൂപങ്ങൾ കണ്ടിട്ടും ഭയപ്പെടുത്തുകയും കോപിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഇവരുടെ ഉള്ളിലുള്ളത്. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവമെന്ന കാഴ്ചപ്പാടിലേക്ക് സമൂഹം ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. കാരണം ഈ കോൺസെപ്റ്റ് വിൽക്കുന്നവർ അങ്ങനെ മനുഷ്യൻ സ്വസ്ഥമായി ജീവിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് വ്യാകുലരാണ്. ഇതിലെ പൂജാരിയും കണിയാരുമൊക്കെ നിരന്തരം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രശ്നങ്ങളില്ലെങ്കിൽ ഇവർക്ക് തൊഴിലുണ്ടാകില്ല. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരക്രിയകൾ ചെയ്യുന്നതും ഇവർ തന്നെയാണ്. അതായത് പരിഹാരമുണ്ടാക്കുന്നവർക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ നിലനിൽക്കണമെന്ന് സാരം. ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ ഒരു ചായക്കട സീൻ പറയാം. ഇതാണ് ഈ സിനിമയുടെ കാതൽ എന്ന് വേണമെങ്കിൽ പറയാം. മുറുക്കാൻ കടക്കാരനും ചായക്കടക്കാരനും മറ്റും ചേരുന്ന സൊറ പറച്ചിലിൽ മുറുക്കാൻ കടക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. മല്ലഞ്ചിറ കാവിനടുത്തുകൂടി പോകാൻ തനിക്കിപ്പോഴും പേടിയാണെന്നും പ്രത്യേകിച്ചും ചൊവ്വയും വെള്ളിയും ദിവസം രാത്രി 12 മണി കഴിയുമ്പോൾ കേൾക്കാം ചിൽ 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 ചിലമ്പിൻ്റെ ഒച്ച.
അപ്പോൾ കൂട്ടത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് താൻ കേട്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അയാൾ പറയുന്ന മറുപടി താൻ കേട്ടിട്ടില്ല, പക്ഷെ കണ്ടവരുണ്ട് എന്നാണ്. എല്ലാ കഥകളിലൂടെ എങ്ങനെയാണ് അന്ധവിശ്വാസ ജടിലമായ ഒരു സമൂഹം പരുവപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സീൻ. കാവിലെ വിഗ്രഹം പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതാണ് സംഭവങ്ങളുടെ തുടക്കമായി ഇതിൽ പറയുന്നത്. വിഗ്രഹങ്ങൾ എറിഞ്ഞുടച്ചതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ തുടച്ചു മാറ്റാൻ കഴിയില്ല എന്നതാണ് സത്യം. ശ്രീധരൻ മാമ മരിച്ചപ്പോൾ ആശ്വസിക്കുന്ന ഗോപിയും ഇത്തരത്തിൽ ഒരു എറിഞ്ഞുടയ്ക്കൽ മനോഭാവത്തിൻ്റെ വക്താവാണ്. ഭദ്രകാളിയോട് കളിച്ചാൽ തലമുറകൾ ഭ്രാന്ത് വന്ന് ചാകുമെന്ന അന്ധവിശ്വാസത്തെ നാല് തലമുറകളായി പൂജയും മന്ത്രവുമൊക്കെ ചെയ്തിട്ടും പരിഹാരമായില്ല എന്ന് വിശ്വസിക്കുന്ന ആ അന്ധവിശ്വാസമുള്ളവരെ വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുത്ത് നേർവഴിക്ക് നടത്താൻ ഗോപി എന്ന ചെറുപ്പക്കാരനെ കൊണ്ടും ആകുന്നില്ല. അന്ധവിശ്വാസവും പാരമ്പര്യവും ഭ്രാന്തുമൊക്കെ ഇടചേരുന്ന ഇതിലെ അധികമൊന്നും വെളിച്ചം കടക്കാത്ത വീടും ഒരർത്ഥത്തിൽ കഥയിലെ വില്ലനാണ്. ഇനി പരിശോധിക്കേണ്ടത് കേന്ദ്ര കഥാപാത്രമായ ബാലഗോപാലനെയാണ്. ശ്രീധരൻ മാമ ചങ്ങലയിൽ കിടക്കുമ്പോൾ അതിനെതിരെ അധ്യാപകൻ കൂടിയായ ബാലൻ എതിർ ശബ്ദം ഒന്നും ഉയർത്തുന്നില്ല. അതായത് ശ്രീധരൻ മാമയുടെ ആ അവസ്ഥയ്ക്കും തുടർന്ന് ബാലഗോപാലൻ മാഷിന് തന്നെയും ആ ദുർവിധി ഒരുക്കിയതിന് കാരണം ബാലൻ മാഷിൻ്റെ ആ നിശബ്ദത കൂടിയാണ് എന്നതാണ് സത്യം. അതായത് ദുരന്തത്തിൽ അവസാനിച്ച കഥയിലെ നായക പരിവേഷത്തിൽ അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയ ബാലനായിരുന്നു ബാലന്റെ തന്നെ ദുരവസ്ഥയ്ക്ക് കാരണമായ ഒന്നാമത്തെ വില്ലൻ. അന്ധവിശ്വാസങ്ങളെ പരിപാലിക്കാൻ പൂജയ്ക്കും മറ്റുമായി കടം വാങ്ങി ചിലവാക്കി കുടുംബം നോക്കാൻ പാടുപെടുന്ന ബാലനെ, വീണ്ടും വീണ്ടും ബാധ്യതകൾ നൽകുന്ന അമ്മാവനെ നിലക്കി നിർത്തണമെന്ന് ചിത്രത്തിലെ ചോരത്തിളപ്പുള്ള യുവാവായി നമ്മൾ മനസ്സിലാക്കുന്ന ഗോപി പറയുമ്പോൾ, തറവാട്ടിലെ മുതിർന്ന ആളായി നിന്ന് ഇളയവന്റെ അഭിപ്രായത്തെ ശബ്ദം കടുപ്പിച്ച് സംസാരിച്ച് ഒതുക്കി നിർത്താനാണ് ബാലൻ ശ്രമിക്കുന്നത്. അവിടെ കുടുംബത്തിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ കേൾക്കാനും ആരെയും പിണക്കാതെ മുന്നോട്ടു പോകാനും ശ്രമിക്കുന്ന ആളായാണ് ബാലനെ ചിത്രീകരിക്കുന്നത്. കാരണവന്മാരുടെ തെറ്റിനെ എതിർത്താൽ അവർക്ക് തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്ന മിസ്കോൺസെപ്റ്റാണ് ബാലനെ ഈ തെറ്റിനെ അനുകൂലിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ഈ ചിത്രത്തിൽ ബാലഗോപാലനെ ഭ്രാന്തനാക്കി കൊല്ലുന്നതിലെ ഒരു വില്ലൻ ബാലഗോപാലൻ മാഷ് തന്നെയാണ് എന്നതാണ് വൈരുദ്ധ്യം. വേണ്ട സമയത്ത് ഇടപെടാതെ ഒടുവിൽ ചില വിപ്ലവ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ബാലൻ. പക്ഷേ അപ്പോഴേക്കും ചിലന്തി വലയിൽ കുടുങ്ങിയ ഇരയെപ്പോലത്തെ അവസ്ഥയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ബാലൻ. ശാപവും കാളിയും കൂളിയുമൊക്കെ വലിച്ചെറിയണമെന്ന ഗോപിയുടെ പറച്ചിലുകളെ വേണ്ട സമയത്ത് ബാലൻ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ തറവാടിൻ്റെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. എങ്കിൽ മരത്തമ്പള്ളി തറവാട്ടിലെ അവസാനത്തെ ഭ്രാന്ത് ശ്രീധരൻ മാമയിൽ അവസാനിച്ചേനെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെ പേറി നടക്കാൻ ആ കുടുംബത്തെ ആ സമയത്ത് സാമ്പത്തികമായി പിന്തുണച്ചത് ബാലന്റെ വരുമാനമായിരുന്നു. അമ്മാവിൻ്റെയും മുത്തശ്ശിയുടെയും സമൂഹത്തിൻ്റെ ആകെയും അന്ധത തന്നെ ആക്രമിക്കുന്നതുവരെ അതിനെതിരെ പൊരുതാതിരുന്ന ബാലൻ എന്ന കേന്ദ്ര കഥാപാത്രമല്ലേ സത്യത്തിൽ ഇതിലെ ഒന്നാമത്തെ വില്ലൻ. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ ഞാൻ രജനീഷ് വിആർ.